ഹലോ മുടി ഒരുമാതിരി ഏണേ കോണേ എന്നിരിക്കും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട ഓക്കെ തിരിച്ചായിരുന്നു വെൽക്കം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നത് ഇതൊരു മൈൻക്രാഫ്റ്റ് ചാനൽ മാത്രമല്ല ഞാൻ കുറച്ച് നാളെ മൈൻക്രാഫ്റ്റിന്റെ മാത്രം വീഡിയോ ഇട്ടെന്ന് പറഞ്ഞു ഇതൊരു മൈൻക്രാഫ്റ്റിന്റെ ഡെഡിക്കേറ്റഡ് ചാനൽ ഒന്നും അല്ല നമ്മൾ ഇതിൽ എല്ലാ ഗെയിമും കളിക്കും അപ്പൊ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ഇതിനകത്ത് മൈൻക്രാഫ്റ്റ് തന്നെ പക്ഷേ ഇത് വേറെ ഗെയിമാ ഹിയർ ഡൗൺ ഈ ഗെയിമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണി കണ്ട എല്ലാം തല്ലി നശിപ്പിക്കുക തല്ലി പറിക്കുക ഒരു മര്യാദ ഇല്ല നമുക്കുള്ള എല്ലാം തല്ലി പറിക്കുക ഓക്കെ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഗെയിം ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് മൈൻക്രാഫ്റ്റിന്റെ കാസിലാണ് അകത്ത് മൈൻക്രാഫ്റ്റിന്റെ വീടാണ് ഇതെല്ലാം മൈൻക്രാഫ്റ്റിന്റെ പോലെയാണ് പക്ഷെ ഇത് മൈൻക്രാഫ്റ്റ് അല്ല ഇത് ടിയർ ഡൗൺ എന്ന് പറയുന്ന ഒരു ഗെയിമാണ് ഈ ഗെയിമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണി കണ്ട എല്ലാം തല്ലി പൊട്ടിക്കുക എല്ലാം തല്ലി പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ നാശിപ്പിച്ച് നാറാണകല്ലാക്കാം ഞാനിപ്പോ അടിച്ചു വെച്ച സ്പ്രേയാ ഈ ഗെയിം എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫിസിക്സ് ആണ് ഫിസിക്സ് ഒക്കെ ശരിയെന്നെ ഒത്തിരി ഫിസിക്സ് ആയതുകൊണ്ടാണ് ചാടാൻ പറ്റുന്നില്ല ഇതിന്റെ ഒരു ഫിസിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം നമ്മൾ തല്ലി പൊട്ടിക്കുവാണോ അതിന്റേതായ ഒരു മയം നമുക്ക് കിട്ടും ഇതൊക്കെ വീഴുന്നതാണ് നല്ല സാറ്റിസ്ഫാക്ഷൻ ആണ് കുറെ അധികം ടൂൾസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ മൈൻക്രാഫ്റ്റിന്റെ മെയിൻ പിക്കാക്സ് ഇത് സ്പ്രേ ഒരു മിനിറ്റ് എൽ എൽ അയ്യോ ഇച്ചിരി നീണ്ടുപോയി കുഴപ്പമില്ല ഐ കെയ്യോ ഇതൊക്കെ ആരെയും ഇവിടെ കൊണ്ടുവന്ന് വെച്ചാ ഓ ഓ ഓ ഓക്കെ എഴുതി വെച്ചിട്ടുണ്ട് എൽ ഐ കെ കാണാൻ ഒരു രസമില്ലെങ്കിലും പ്ലീസ് ലൈക്ക് ചെയ്തേക്കാം കാരണം വീഡിയോക്കൊക്കെ ലൈക്ക് കുറയുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം വ്യൂസിന്റെ പറ്റിയ ലൈക്ക് ഗെയിമിംഗ് വീഡിയോ എനിക്ക് കിട്ടുന്നില്ല അവിടെ എല്ലാവരും ലൈക്ക് ചെയ്തേക്കണം ഇത് ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ട് ഇത് ഫയർ എക്സ്റ്റിംഗ്വിഷർ വെച്ച് വിളക്ക് കിടുന്നില്ലല്ലോ കണക്ഷൻ കൊടുത്തേക്കുവാന്നാണോ പറയുന്നത് കണക്ഷൻ കൊടുത്തേക്കുവാണെങ്കിൽ നമുക്ക് തല്ലി പൊട്ടിച്ച് നോക്കാം ഓ അത് തന്നെ കറണ്ട് പോകുന്ന സൗണ്ട് ഒക്കെ കേൾക്കുന്നത് കണക്ഷൻ കൊടുത്തേക്കുക നമുക്ക് തല്ലി പൊട്ടിക്കാം എന്തൊരു രസം ഇവിടെ ഇങ്ങനെ ഒരു മരം നിൽക്കുന്നു തല്ലി പൊട്ടിക്കാം ഇത് ഷോട്ട് ഗൺ വെച്ച് നമ്മള് ആദ്യം ഒരു വെടി വെച്ച് നോക്കാം അതിന്റെ എഫക്റ്റ് ഒന്നും അറിയാനില്ല എന്നാ നമുക്ക് മരത്തിൽ ഷോട്ട് ഗൺ വെച്ച് ഒരു വെടി വെക്കാം ഓ ഇങ്ങനെ തന്നെ ഇനി ഒറ്റ വെടിയും കൂടെ വെച്ചാൽ ഇത് വീഴും റെഡി 1 2 3 സ്റ്റാർട്ട് ഓ എന്റെ മണ്ടൊക്കെയാണോ മരം ഇരിക്കുന്നത് ഇച്ചിരി ചരിഞ്ഞിരിക്കുക ഒറ്റ വെടി ഓ നല്ല രസം ഇതിങ്ങനെ വെക്കാൻ പാടില്ല പൈപ്പ് ബോംബോ സംഭവം എന്തോന്നു ഞാൻ പേടിച്ചു പോയല്ലോ ഓക്കെ എറിയാൻ പറ്റും പൈപ്പ് ബോംബോ വെച്ച് എന്നാ എറിഞ്ഞ് പൊട്ടിക്കല്ല എല്ലാം പൊട്ടിക്കേ വരെ മൊത്തം കത്തിച്ച് ഓ തീ പിടിച്ച് തീപിടുത്തം ഫയർ എക്സ്റ്റിംഗ്വിഷർ എന്തിയാ ഫയർ അതെന്താ ഫയർ എക്സ്റ്റിംഗ്വിഷർ തീപിടുത്തം ബ്ലോ ടോർച്ച് എന്തെന്ന് തീ കൊളുത്തുന്ന സാധനം ഇല്ലയോ ഇതെനിക്ക് മനസ്സിലായില്ല പ്ലാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാങ്ക് ഉണ്ടാക്കണോ ചേട്ടാ കുഴിഞ്ഞു പോയല്ലോ കുഴിഞ്ഞു പോകുന്നില്ലല്ലോ എന്ത് ഇത് കൊണ്ടുള്ള ഗുണം ഓക്കെ പൈപ്പ് ബോംബ് വെച്ച് തന്നെ നമുക്ക് ഇതെല്ലാം നശിപ്പിച്ചേക്കാം അയ്യോ ഓ മരം നമ്മൾ ഇല്ലാതാക്കി മിക്കവാറും ഡീഫോറസ്റ്റേഷൻ നമ്മളെ പിടിച്ചോണ്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ എല്ലാം തരിച്ച് ഭൂമിയാക്കി കളഞ്ഞു ഞാൻ ചത്തു ഞാൻ ലൈക്കൊക്കെ ഇപ്പോഴും ഉണ്ട് അതേണ്ട പൊട്ടിച്ച എല്ലാം ഇപ്പോഴും ഉണ്ട് എല്ലാം വന്നല്ലേ മാറിക്കോ പടക്കം പൊട്ടിക്ക ഉത്സവ പറമ്പ് കറക്റ്റ് ഒരു കൊണ്ടുപോട്ടുന്നതുകൊണ്ട് കണ്ടക്കോട്ട് കയറിയിട്ട് നമുക്ക് ഈ കാസ്റ്റിൽ മൊത്തം പൊളിച്ചടിക്കാനുള്ള അതിന്റെ അകത്തൊക്കെ കുറെ ഓ വീടൊക്കെ ഉണ്ട് വീടൊക്കെ നമ്മൾ കത്തിക്കുവോ ഗണ്ണോ അയ്യാ ഇവിടെ ഇത്ര പവറുള്ള സാധനം വെച്ച് ഓ ചെറിയ മോഹം ഞാൻ ഇവിടെ വരച്ചു അയ്യാ ഇതും കണ്ട എന്ന് ഞാനത് പൊട്ടിക്കാൻ അപ്പുറത്ത് വരെ എത്തുമെന്ന് നോക്കട്ടെ ഓ എത്തി അപ്പുറം വരെ പൊട്ടിച്ചു കേട്ടോ പൊട്ടും ഓ സീൻ ഈ വെപ്പൻസ് ഒക്കെ കൂടിയ സാധനം നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അല്ല നമ്മുടെ അതിൽ ഉൽക്ക വരെയുണ്ട് ഉൽക്ക അയ്യോ തീ ഞാൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ ഒന്നുകൊണ്ട് പേടിക്കണ്ട ഫയർ എക്സ്റ്റിംഗ്വിഷർ സോളോ വൈൻഡർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഓക്കെ കെടുത്തി ഇതിന്റെ സൗണ്ട് കേൾക്കാൻ നല്ല രസമുണ്ട് ഇല്ലയോ എന്താ അറിയത്തില്ല അത് കേൾക്കുമ്പോൾ മുള്ളാൻ മുട്ടുന്നു ഞാൻ വന്നിരിക്കുന്നു ഒറ്റ ഒരെണ്ണം ഇവിടെ അനങ്ങരുത് എൻ്റെ ഒരു അനുവാദം ഇല്ലാതെ ഇവിടെ ഒരു കുഞ്ഞുപോലും അനങ്ങരുത് പറഞ്ഞ കേട്ടല്ലോ വെടി തീർക്കാൻ ഒരു മടിയില്ലാത്തവനാ ഞാൻ പൈപ്പ് ബോംബ് ഒന്നും ഇപ്പോഴേ വെക്കണ്ട നോക്കിനി പുത്തം പുത്ത സാധനം കണ്ടുപിടിക്കാം കറക്റ്റ് മൈൻക്രാഫ്റ്റിന്റെ അതുപോലെ തന്നെ ഇവർ ഈ മോഡ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് കണ്ടോ കറക്റ്റ് മൈൻക്രാഫ്റ്റ് അത് മൈൻക്രാഫ്റ്റ് പ്രത്യേക റോക്കറ്റോ റോക്കറ്റ് ഒരെണ്ണം മണ്ടക്കോട്ട് വെച്ച് നോക്കാം
വാണം വെട്ടവല്ല അങ്ങ് പോയല്ലേ. ഇവിടെ ഒരെണ്ണം വിട്ടു നോക്കാം, എന്നിട്ട് നമ്മൾ വേറെ എടുത്ത് ഇവിടെ തൊള്ളു. ഓ മീറ്റിയോർ സ്ട്രൈക്ക് ഒക്കെ ലാസ്റ്റ് ഉലിക്കയൊക്കെ നമ്മൾ ലാസ്റ്റ് എടുത്തുള്ളൂ. അതൊക്കെ പൊളിക്കും നമ്മൾ. ലേസർ കട്ടർ, ലോങ് റേഞ്ചർ, ലേസർ കട്ടർ ഉപയോഗം വരുന്ന സാധനം. ആദ്യ ഈ തടി മാത്രം. ഓ ലേസർ കട്ടറിന്റെ സൗണ്ട് കേട്ടോ. അത്ര പവർ ഉള്ള സാധനമായിരുന്നു. ഓ കല്ലൊക്കെ അതിന്റെ ഉരുകി പോന്നു ലേസർ കട്ടർ വെച്ച്. പോയോ അതിന്റെ ആകും വരെ മുറിഞ്ഞോ. ഓക്കെ ഇത് അടിവശത്തു നിന്ന് ഇളക്കാം, അതായിരിക്കും ബെറ്റർ. തീ പിടിച്ചോ, തീ പിടിച്ചോ, എവിടാ തീ പിടിച്ചേ, തീ എവിടാ പിടിച്ചെന്ന്. ഇത് AK-47. ഓ സ്കോപ്പ് വെച്ച്. എടാ മോനെ സീനാണല്ലോ. ഓ നമുക്ക് AK-47 വെച്ച് ആക്രമിച്ചേക്കാം. സീറോ ആമോയോ, ആമോ ഒക്കെ ഉണ്ടോ? ദാണ്ട തീ പിടിച്ചേക്കുന്നു. ഞാൻ അവിടെ അല്ലയോ ചെയ്തത്, ഇവിടാണോ തീ പിടിക്കുന്നത്? ഓ തോറിന്റെ ഹാമർ ഇത്രയും കട്ടി ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഓ ഫയർ എക്സ്റ്റിംഗ്വിഷർ, ഫയർ എക്സ്റ്റിംഗ്വിഷർ എന്ത് ചെയ്യേ. ഞാൻ വന്നിരിക്കുന്നു, ഞാൻ വന്നിരിക്കുന്നു. അത് ഈ കഠിനമായ തീയാണേലും ഞാൻ കെടുത്തിക്കോളാം. ഓ തീയൊക്കെ കറക്റ്റ് ഒറിജിനൽ തീ. എനിക്ക് ഇവിടെ നിന്നിട്ട് ചൂടെടുക്കുന്നു. ഇത് എന്താ കെടാത്തേ? ഏയ് ഞാൻ ഇവിടെ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഒഴിക്കുന്നുണ്ട്. ഇത് എന്തോന്നിട്ട് ഇത് കെടാത്തേ? എന്റെ ഹെൽത്ത് കുറയുന്നു, എന്റെ ഹെൽത്ത് കുറയുന്നുണ്ട്. ഗൈസ് 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 ഇത് കെടുന്നില്ല ഗൈസ്. ഈ തീ എടുത്താൽ ഇത്ര പാടാണോ? ഓ തീ അൺസഹിക്കബിൾ ആയി, അൺസഹിക്കബിൾ ആയി. നമ്മളൊരു പ്രശ്നം നേരിടാൻ നേരം നമ്മളെ കൊണ്ട് അത് നേരിടാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അവരുടെ കൂട്ടത്തിൽ കൂടണം. മനസ്സിലായോ? വൈഭവം മതിയേ. അപ്പോട്ടെ പോട്ടെ 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 പൊട്ടട്ടെ പൊട്ടട്ടെ ആഞ്ഞു പൊട്ടട്ടെ. നമ്മുടെ ഒന്നും പോരല്ലല്ലോ, ഗെയിം തന്നെ നശിപ്പിക്കാനാ. ആ പൊട്ടട്ടെ പൊട്ടട്ടെ, നിക്കി നിക്കി. ആ പൊട്ടട്ടെ പൊട്ടട്ടെ, ആഞ്ഞു പൊട്ടട്ടെ, ആഞ്ഞു പൊട്ടട്ടെ. അയ്യോ അയ്യോ അങ്ങനെ. ആ പൊട്ടട്ടെ പൊട്ടട്ടെ പൊട്ടട്ടെ. ഓ ദേണ്ട ഇവിടെ വരണം. അതാ ബോംബ് ആണോ? അല്ല അല്ല അല്ല, ലേസർ കട്ടർ വെച്ച് നമുക്ക് അത് വീഴ്ത്താൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കയ്യിൽ ഇനിയും വേറെ കില്ലാടി സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതെന്തുവാ? ഓ തുപ്പുന്നു. ആ സത്യത്തിൽ തുപ്പുവാ. ലേസർ കട്ടർ വെച്ച് നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് നമുക്ക് ഇതങ്ങ് വീഴ്ത്താം. അതാണ് നമ്മുടെ ഈ ഇപ്പോഴത്തെ ലക്ഷ്യം. ഇത് കട്ട് ചെയ്ത് നമുക്ക് വീഴ്ത്തണം ഇത് മൊത്തം. ഓ നശിപ്പിക്കണം. എന്തൊരു രസമാണ് നശിപ്പിക്കാൻ. മൊത്തം കട്ട് ചെയ്ത് നമുക്ക് വീഴ്ത്താം. കട്ടായോ കട്ടായോ? അപ്പം നമ്മൾ ഇവിടെ നിന്നും കൂടെ മുറിച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ വീഴാൻ ചാൻസ് ഉണ്ട്. രണ്ട് പീസായോ? എനിക്കതാ അറിയണ്ടേ. എൻ്റെ മണ്ടയ്ക്ക് വലിഞ്ഞു കയറാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെ ഉണ്ടായിരുന്ന വലിഞ്ഞു കയറായിരുന്നു. ഇതെന്താണ് സുഹൃത്തുക്കളെ, ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടും വീഴാത്തെ. ഓ ഇവിടെ ഒരു നരകമാക്കി മാറ്റിയല്ലോ ഞാനിത്. എന്നാൽ നമുക്കത് തള്ളിയിടാം. തള്ളിയിടാനല്ല വേറെ ലക്ഷ്യമില്ല ഇപ്പം നമ്മുടെ കയ്യിൽ. ഓ തോറിൻ്റെ ഇത് വെച്ച് നമുക്ക് പറക്കാൻ പറ്റുമോ? അത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. പറന്നിരിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ ഞാൻ വരുന്നു. ഇതെന്തുവാ നോക്കട്ടെ. ഓ കൂടിയ സാധനം ആയിരുന്നു കേട്ടോ, ഇത് മിസ്അണ്ടർസ്റ്റിറ്റ് ചെയ്ത്. ഓഹോ പറന്നു പോന്ന്. ഓ സീൻ, ഇതെന്റെ കയ്യിൽ ഉണ്ടായിട്ടാണോ ഞാൻ ഇത്ര നേരം ചുമ്മാത്. ഓ ദേണ്ട ഇവിടെ തരിശ് ഭൂമിയാക്കി കളഞ്ഞു ഞാനിത് മൊത്തം. ഇനി നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്താന്ന് പറഞ്ഞാൽ എക്ലോസീവ് പാക്ക് ഉണ്ട്, അത് നമ്മൾ ഇതിനകത്തെല്ലാം ഒട്ടിച്ചു വെക്കണം. അല്ലേ വേണ്ട, നമ്മുടെ ബോംബ് എന്ത് ചെയ്യുക, പൈപ്പ് ബോംബ്, പൈപ്പ് ബോംബ് എടുക്കുക, എറിയുക, എല്ലായിടത്തും എറിയുക, ഇതില്ലാതാക്കി കളയുക. അയ്യോ ഞാനും ചത്തു, ഞാനും ചത്തു, ഞാനും ചത്തു. ഓക്കെ പൈപ്പ് ബോംബ് ഇതുപോലെ എടുക്കുക, ഇതുപോലെ എടുത്ത് എറിയുക, എറിയുക, എല്ലായിടത്തും എറിയുക. എന്നിട്ട് നമുക്ക് മറ്റേടത്തോട്ട് കടക്കാനുള്ളയാ. അവിടെ നശിപ്പിക്കാവുന്ന എല്ലാം നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട്. കീറിയിട്ട ജെട്ടി പോലെ ആക്കി കളഞ്ഞ്. മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട് നെതറി വീണ് ചാവാൻ നേരമുള്ള ദേഷ്യമെല്ലാം തീർക്കാൻ പറ്റിയ ഒരു ഗെയിമായിരുന്നു. അതിനകത്ത് തീർക്കാൻ പറ്റത്തില്ലല്ലോ, കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയല്ലേ. അപ്പം ഇനി ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുക, ഇവിടെ എല്ലാം നമ്മൾ പൈപ്പ് ബോംബിട്ട് ഇല്ലാതാക്കി കളയണം. അയ്യോ നീങ്ങിയില്ല, നീങ്ങി നേടാവുള്ളൂ, നീങ്ങി നേടാവുള്ളൂ. ഓക്കെ ഓക്കെ, ഇതിൻ്റെ അകത്തോട്ട് ഇട്ടാലോ പൈപ്പ് ബോംബ്.
അയ്യോ അയ്യോ ഈ വീടിന് ഇതെങ്ങനെ തീ പിടിച്ചേ ഇതാരാ ഇവിടെ എങ്ങനെ തീ പിടിച്ചേ ഇത് ഞാൻ പയ്യെ നശിപ്പിക്കായിരുന്നല്ലോ ഇത്ര ആയില്ലേ നടക്കുന്ന ഒരു കാര്യം ചെയ്യാം എക്സ്പ്ലോസീവ് പാക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ആറ് അങ്ങോട്ട് ഒമ്പത് പത്ത് ഒക്കെ അങ്ങോട്ട് നീങ്ങി നിന്നിട്ട് കളി കാണാം നീങ്ങി നിന്ന് കളി കാണാം ഇപ്പൊ നശിപ്പിക്കണമാ ഓ നിരപ്പിനെ കടകടവെന്ന് പൊട്ടിക്കളഞ്ഞ് ഈ വീട് താഴോട്ട് വീഴുന്ന വീഴാത്ത എന്താ വീട് താഴോട്ട് വീഴുന്ന ഓ ഒരു ഒറ്റ രീതിയിലാ വീട് നിൽക്കുന്നത് ഏതാശാരിയാടാ ഇത് പണിഞ്ഞ് ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പൊട്ടലായിരിക്കും പൊട്ടുന്നേ ഓ കഴിഞ്ഞ് എന്നിട്ടും വീട് താഴോട്ട് വീണില്ലേ അസംഭവ്യം എന്നാ നമുക്ക് മീറ്റിയോർ സ്ട്രൈക്ക് ചെയ്താലോ സുഹൃത്തുക്കളെ മീറ്റിയോർ സ്ട്രൈക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ ഇച്ചിരിയൂടെ അടുത്ത് നിന്ന് കാണാം എങ്ങനെ മീറ്റിയോർ സ്ട്രൈക്ക് ഒന്നും ഉണ്ടോ അവിടെ ഉണ്ടോ അങ്ങനെ സ്ഥലം അവിടെ ഉണ്ടോ ഇത് കഴിഞ്ഞിട്ടും അവിടെ ഉണ്ടോ അങ്ങനെ ഒരു സ്ഥലം ഓക്കെ റെഡി 1 2 3 ആ ഒരെണ്ണം വീട് മാറാം അവിടെ നിന്ന് മാറാം ഇപ്പൊ വീഴും ഇപ്പൊ ആകാശത്തുനിന്ന് വരും ഓ സീൻ ഇത് മനസമാധാനത്തോട് ഒരിടത്ത് മാറിയിരുന്ന് കാണാം ഈ മീറ്റിയർ വീഴുന്നതാണ് നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഇത്ര എക്സ്പ്ലോഷൻ നടന്നുകൊണ്ട് ഇവിടെ നല്ല ലാഗ് ഉണ്ട് ഓക്കെ ഞാൻ നിങ്ങളെ ലാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ആ കാസ്റ്റിലൊന്ന് കാണിക്കാം എങ്ങനെ ഇരുന്ന കാസ്റ്റിലാണ് സുഹൃത്തുക്കളെ ഇപ്പൊ ഇങ്ങനായി വേണേ ഇത് മൊത്തം നശിപ്പിക്കായിരുന്നു പക്ഷെ അതിനുള്ള സമയം നോക്കില്ല നമ്മൾ ഈ ഗെയിം ഒന്നുകൂടെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് ആ എക്സ്പ്ലോസീവിന്റെ ഇത് മാത്രം നമുക്കൊന്ന് നോക്കണം ഏതാ മീറ്റിയോർ സ്ട്രൈക്ക് മാത്രം രണ്ട് മൂന്ന് മീറ്റിയോർ സ്ട്രൈക്ക് ആവട്ടെ ഒന്ന് രണ്ട് ഓക്കെ രണ്ട് മീറ്റിയോർ സ്ട്രൈക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഓ എടാ മോനെ സീൻ ഇതിന്റെ അകത്തോട്ട് ഞാൻ പോയില്ലല്ലോ ഓ ഞാൻ മീറ്റിയോർ സ്ട്രൈക്ക് ഇട്ട് അവിടെ ഇട്ട് ഞാൻ തുറക്കാനേ വിചാരിച്ചുള്ളൂ അയ്യോ നേക്കെ പൊട്ടിച്ചവനൊക്കെ ആയിട്ട് പൊട്ടിച്ചാൻ കയറാം മാറ് വഴിന്ന് മാറാൻ ആ ഓ ഇത് മൈൻക്രാഫ്റ്റ് തന്നെ ആണല്ലോ അതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് കൂടുതൽ ഗ്രാഫിക്സ് വന്ന് ഇതുപോലെ ഇരിക്കും കയറാൻ പറ്റാത്ത പടി ഇവിടെ വേണ്ട തോറിന്റെ ചുറ്റിക്കേന്തി എനിക്ക് ചുറ്റിക്കാൻ മതി ചുറ്റിയുടെ മാത്രം ആവശ്യം ഞാൻ ഇതിനകത്ത് കാണുന്നുള്ളൂ വേറെ ഒന്നും വേണ്ട ഇത് വലിയ അല്ലി പൊട്ടിക്കാനായിട്ട് പറയാതിരിക്കാൻ മതി ഈ വീട് താഴോട്ട് വീഴാത്ത വലിയൊരു അത്ഭുതം തന്നെ അത്രയൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെ മണ്ടക്ക് കയറിയിട്ട് കാഴ്ചകൾ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഇവിടെ എന്തുകൊണ്ട് നമുക്ക് ഒരു മീറ്റിയോ സ്ട്രൈക്ക് ഇട്ട് നോക്കാം വെയിറ്റ് അവിടെ ഓ താണ്ട വരുന്നു ഒരെണ്ണം കൂടി ഇട്ട് നോക്കാം രണ്ട് മൂന്ന് നാല് അഞ്ച് മീറ്റിയോ സ്ട്രൈക്ക് ഓ ഓ കഠിന ലാഗ് എന്തായാലും ഇത് കൊള്ളാം കേട്ടോ നശിപ്പിക്കരണം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്റെ നശിപ്പിക്കരണം നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ ഇന്നത്തെ നശിപ്പിക്കരണം ഇത്രേ ഉള്ളൂ നമുക്ക് മൈൻക്രാഫ്റ്റിന്റെ അടുത്ത സർവൈവൽ സീരീസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ടാറ്റ പറഞ്ഞു വിട്ട് ലൈക്ക് അടിച്ചേക്കണേ.